മക്കിമലയിലെ സകല പ്രശ്നങ്ങളും ഒരു വർഷത്തിനുള്ളിൽ പരിഹരിക്കുമെന്ന് വകുപ്പ് മന്ത്രി കെ രാജൻ. മാനന്തവാടിയിലെ ജനസദസ്സിലായിരുന്നു മന്ത്രിയുടെ ഉറപ്പ്. കരഘോഷത്തോടെയാണ് സദസ്സ് വാക്കുകളെ സ്വീകരിച്ചത്. പ്രകൃതി ഭംഗി കൊണ്ട് സുന്ദരിയെങ്കിലും ഭൂപ്രശ്നങ്ങളാൽ വിരൂപിയാണ് മക്കിമല. ചിലയിടത്ത് പട്ടയമില്ല പ്രശ്നം. പണ്ട് പട്ടാളക്കാർക്ക് പതിച്ചുകൊടുത്ത ഭൂമിയുടെ അവകാശികളെ കണ്ടെത്താനാകാത്തത് മറ്റൊരു വിഷയം. ആ ഭൂമിയിൽ പുതിയ താമസക്കാരെത്തിയത് വേറെയൊരു തലവേദന. തീപിടുത്തത്തിലും കാറ്റിലും വീണു നശിച്ച ഈട്ടിയുടെ പേരിൽ ഭൂമിയുടെ സകല ഇടപാടുകളും റദ്ദാക്കിയ നടപടി മറ്റൊന്ന്. പ്രശ്നങ്ങൾ കൊണ്ട് കെട്ടിപിണഞ്ഞു കിടക്കുന്ന ഭൂമിയിലേക്ക് പ്രതീക്ഷകൾ തളിരിടുന്ന വാക്കുമായി മന്ത്രി രാജൻ. ഇവിടെ ബഹുമാനപ്പെട്ട കേളു ഇപ്പോഴും വന്നപ്പോ സ്വകാര്യമായി പറഞ്ഞത് ആയിരങ്ങൾ പങ്കെടുത്ത ഈ ജനക്കൂട്ടത്തിൽ അഭിമാനം കൊള്ളുന്നതിന് പകരം അപ്പോഴും ചെവി കണ്ടിച്ചു നിന്ന് സ്വകാര്യം പറഞ്ഞത് ഇങ്ങനെ വന്നത് കൊണ്ട് കാര്യമില്ല, മക്കിമലയിലെ ഭൂപ്രശ്നം കൂടി പരിഹരിക്കണം. അവിടെയുള്ള മരങ്ങൾ മുറിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മുറിക്കപ്പെട്ട മരങ്ങളുടെ പണം ആര് കൊടുക്കുമെന്ന തർക്കം നിലനിൽക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മക്കിമലയിലെ ഭൂപ്രശ്നം പരിഹരിക്കണം എന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഞങ്ങൾ തീരുമാനിച്ചു 2024 ആരംഭിക്കുമ്പോൾ തന്നെ മക്കിമലയിലെ ഭൂപ്രശ്നം കൈകാര്യം ചെയ്യാൻ, അവിടെ അളന്നു തിട്ടപ്പെടുത്താൻ പ്രത്യേകമായ സർവേ ടീമിനെ ഉപയോഗപ്പെടുത്തി ഒരു വർഷക്കാലത്തിനുള്ളിൽ മക്കിമലയിലെ ജനങ്ങൾക്ക് ഭൂമിക്കു പട്ടയം കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടികളുമായി ഈ നാട്ടിലെ റവന്യൂ വകുപ്പ് മുന്നോട്ട് പോകും. ജില്ലയിലെ മന്ത്രിമാരുടെ പ്രസംഗത്തിൽ വൻ കയ്യടി കിട്ടിയതും ഈ പ്രഖ്യാപനത്തിനാണ്. കൂലിപ്പണിക്കാരും തോട്ടം തൊഴിലാളികളും തിങ്ങിപ്പറക്കുന്ന മേഖലയാണ് മക്കിമല. ദുരിതം കൊണ്ട് പണിത പാടികളാണ് കൂടുതലും. ഈ പിന്നാക്കാവസ്ഥ മുതലെടുക്കാൻ മാവോയിസ്റ്റുകളും ശ്രമിച്ചിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.